കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഒരു നഗരസഭയിൽ കൗൺസിലർമാർ ഹോമം നടത്തുന്നത്. തിരുവനന്തപുരം നഗരസഭയിലാണ് യു ഡി എഫ് കൗൺസിലർമാർ ഹോമം നടത്തിയത്. എന്തിനാണെന്നറിയാമോ? അഴിമതി ബാധ ഒഴിപ്പിക്കാൻ. കോർപ്പറേഷനിൽ നികുതി വെട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരവേദിയിലാണ് പ്രതീകാത്മക ബാധ ഒഴിപ്പിക്കൽ സമരം സംഘടിപ്പിച്ചത്. രാജേഷ് പോറ്റി കാർമികനായി, കൗൺസിലർ ആക്കുളം സുരേഷ് മന്ത്രം ചൊല്ലിക്കൊടുത്തു, മറ്റ് കൗൺസിലർമാർ ഏറ്റിച്ചൊല്ലി. ഒഴിപ്പിക്കൽ ചടങ്ങിനൊടുവിൽ നഗരസഭയെ പിടികൂടിയിരിക്കുന്ന ബാധയ്ക്ക് 40 വർഷത്തെ പഴക്കമുണ്ടെന്നും ഇടതുഭരണം ഒഴിഞ്ഞാലേ ആ ബാധയും ഒഴിഞ്ഞു പോകുമെന്നും പൂജാരി പ്രവചിച്ചു. എന്തൊരു വിചിത്രമായ പരിപാടി! ഇവർക്ക് നാണമില്ലേ ഈ പൂജയൊക്കെ ഇങ്ങനെ നടത്താൻ? മഹത്തായ പൂജാകർമ്മത്തെ അവഹേളിക്കുകയല്ലേ ഇവർ ചെയ്തത്? ഈ ഹോമത്തെ രൂക്ഷമായി വിമർശിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. കൗൺസിലർമാരുടെ നടപടി സർക്കാർ സ്ഥാപനങ്ങളെയും കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തെയും അട്ടിമറിക്കുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തിയ ഇടപെടലാണെന്നാണ് മേയർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. ഇത്തരം പ്രവണതകൾ വെച്ചു പുലർത്തുന്നത് ചില പ്രത്യേക ലക്ഷ്യത്തോടെ കേരളത്തെ വർഗീയ കലാപത്തിൻ്റെ വേദിയാക്കുന്നതിനു കൂടി വേണ്ടിയാണെന്നും മേയർ ആരോപിച്ചു. നഗരസഭയുടെ മതേതര സ്വഭാവം തകർക്കാനുള്ള നീക്കം തിരിച്ചറിയണം. തിരുവനന്തപുരം നഗരസഭ ഒരു മതേതര സ്ഥാപനമാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും എന്ന പോലെ തിരുവനന്തപുരം നഗരസഭയും ഒരു മതേതര സ്ഥാപനമാണ്. അവിടെ എല്ലാ ജാതിമത വിഭാഗങ്ങൾക്കും ഒരേ തരം പരിഗണനയാണ് നൽകുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാർ നടത്തിയ ഹോമം കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളെയും കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തെയും അട്ടിമറിക്കുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തിയ ഇടപെടലാണ്. ഇത്തരം പ്രവണതകൾ വെച്ചു പുലർത്തുന്നത് ചില പ്രത്യേക ലക്ഷ്യത്തോടുകൂടി കേരളത്തെ വർഗീയ കലാപത്തിൻ്റെ വേദിയാക്കുന്നതിന് കൂടി വേണ്ടിയാണ്. നാളിതുവരെയും കേരളത്തിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലും നടക്കാത്ത തരത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രത്യേക മതാചാരത്തിൻ്റെ ഭാഗമായുള്ള ഹോമം നടത്തിയതെന്നുള്ളത്. എത്രമാത്രം ദുഷ്ടലാക്കോടു കൂടിയാണ് ഇത്തരം ആൾക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഇത്തരം പ്രവണതകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ മാറി നിൽക്കണമെന്നും കേരളത്തിൻ്റെ മതേതര സ്വഭാവം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്നും മേയർ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ മതേതര പാരമ്പര്യം തകർക്കാനുള്ള ഏത് നീക്കത്തെയും ജനങ്ങളെ അണിനിരത്തി പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു.